ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിലും അതുപോലെ തന്നെ നേരാക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഫിഷ് റെസിപ്പിയാണ്, ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഫിഷ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്പയറായിട്ട് ചെയ്തു നോക്കിയതാണ് കേട്ടോ. കറക്റ്റായിട്ട് കിട്ടി, നല്ല സിമ്പിളാണ്. ഇതിൻ്റെ ഈ മീനിൻ്റെ ചെളുക്ക് കളയത്രി പണിയാണ്, പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല സിമ്പിളായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാ അപ്പോൾ ഇതൊക്കെ ഇടുന്നത് പറഞ്ഞിട്ട് അങ്ങനെ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് മീൻകറിയിൽ. ഇങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്തിട്ടില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയാണ് വേണ്ടത്, പക്ഷേ ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറിയ രണ്ട് മൂന്ന് കഷ്ണം. പിന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഇത്രയുമാണ് തേങ്ങയുടെ അരപ്പിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. തക്കാളി ആയാലും കുരുമുളകായാലും എല്ലാതും നല്ല ക്ലിയറായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഇത് ഞാൻ പരീക്ഷണം നടത്തിയതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സത്യം പറയുകയാണെന്നു എനിക്ക് അത്രയ്ക്ക് അങ്ങടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവാഞ്ഞ് എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അത്ര അധികം പിടിച്ചില്ല. ഇനി ഒരു തവണ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, ജലദോഷമൊക്കെ മാറിയതിന് ശേഷം. അപ്പോൾ അറിയാലോ കറക്റ്റായിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് പറയാം. ഇക്കാക്ക് എന്തായാലും നന്നായി ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാൻ ആ ശരി എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ പുളി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ കറിക്ക് വന്നിട്ട് നമ്മൾ എല്ലാതും വാട്ടിയിട്ടോ അങ്ങനെയൊന്നല്ല ഉണ്ടാക്കണേ കേട്ടോ. എല്ലാം അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ചേർത്തി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ തേങ്ങ അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളവും ചേർത്തി കൊടുത്തതിന് ശേഷമാണ് ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ അരപ്പിലേക്ക് വന്നിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ചേർത്തി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് ചേർത്തി കൊടുക്കുന്നത്. ഒന്നിൻ്റെയും അളവ് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളമാണോ ഉടനെ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. ഞാൻ ഒരു മെത്തേഡ് മാത്രമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടിയും കാര്യങ്ങളും മല്ലിപ്പൊടിയും അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ വെള്ളം പോലെയുള്ളതിൽ കലക്കി കൊടുക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും മിക്സായി വരില്ല. അപ്പോൾ അത് നന്നായിട്ട് കട്ട ഉടയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കട്ട ഉടയാണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ വെച്ചു എന്ന് വെച്ചാൽ അത് നന്നായിട്ട് ആ കട്ട അങ്ങനെ പൊന്തിക്കെടുക്കുക എന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളു വേവില്ല. ഉള്ളു വേവില്ല എന്ന് മാത്രമല്ല, ആ കട്ട അങ്ങനെ തന്നെ കെടുക്കും, നമുക്ക് കാണാൻ പറ്റും കട്ട അങ്ങനെ തന്നെ ഉടയാണ്ട് കെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഈ കറി എന്ന് വെച്ചാൽ എല്ലാതും നമ്മൾ പച്ചക്കാണ് അരച്ചിട്ടാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട്
കുക്കാവുന്നത് വരെ തന്നെ നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടോ കുറച്ചധികം സമയം കുക്ക് ചെയ്യണം കേട്ടോ. ഒന്നിത്തിരി ചൂടായതിന് ശേഷം നമ്മൾ മീൻ അതിലിടുക, അങ്ങനെയല്ല. നന്നായി തിളച്ച് അത് മസാലയുടെ മണവും കാര്യങ്ങളും പച്ചമണവും ഒക്കെ പോയതിന് ശേഷം വേണം നമ്മൾ മീനിട്ട് കൊടുക്കാൻ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ കുറച്ച് നേരം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു തിളച്ച ഈ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, കാരണം തക്കാളി എല്ലാം അതും നമ്മൾ അരച്ചിട്ടാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വേവിക്കുന്ന വരെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം മാത്രം നമ്മൾ അതിൽക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ. മീനിട്ടിട്ട് പിന്നെ മീനിൻ്റെ വേവിനനുസരിച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ തേങ്ങ നമ്മൾ ഫസ്റ്റ് തന്നെ അരച്ചിട്ട് ചേർത്തി കൊടുക്കുമ്പോൾ അത് പിരുത്ത പോലെ ഒരുപാട് തിളപ്പിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ കറിക്കൊരു ഭംഗിക്കേട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേന്ന്? അങ്ങനെയൊന്നുമില്ല. നല്ല നമ്മൾ ഫ്രഷായിട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടാവും, ഇപ്പോൾ സാധാരണത്തെ പോലെ എന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, മസാലയും എല്ലാം കൂടിയിട്ട്. അത് പ്രത്യേകിച്ച് ഈ കറിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ അത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മീനിട്ടതിന് ശേഷം. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് ഞാൻ മീന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാദാ സിമ്പിളായിട്ടുള്ള നമ്മളുടെ മസാല ഉണ്ടല്ലോ, അത് ചേർത്തിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാനിതൊന്ന് താളിച്ചെടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. കറിവേപ്പില ഉണ്ട് എന്നുണ്ട് വെച്ചെങ്കിൽ മീൻ കറിക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്തി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങയുടെ അരപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കാം, ഇല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഈ താളിക്കണ സമയത്ത് ചേർത്തിയാലും മതി കേട്ടോ. അപ്പോൾ ഇതാ മീനുകളൊക്കെ ഞാൻ പൊരിച്ച് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീനെല്ലാം പൊരിച്ച് കഴിഞ്ഞായി. അതിൽക്ക് ഇനിയിപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് കടുക് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളകും. കുറച്ച് കടുക് ചേർത്തി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന നേരം നമ്മൾ വറ്റൽമുളക് രണ്ടെണ്ണം എടുത്തിട്ട് അത് നടുക്ക് ഇരിങ്ങണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മളുടെ കറിയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ താളിച്ചിട്ട് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറി റെഡിയായി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാതും വേഗം അരച്ചിട്ട് കലക്കിങ്ങണ്ട് കുക്കർ എന്നാണ് പറയുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ എന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് കുറച്ച് എണ്ണയൊഴിച്ചിങ്ങണ്ട് ഇതേപോലെ വറുത്തെടുക്കുക, തളിച്ചെടുക്കും കൂടിയും ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കറിയായി റെഡിയാവും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ കറിയിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുത്തു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മീൻ കറി അങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരുപാട് പണിയെടുപ്പിക്കുന്ന മീനുണ്ടല്ലോ, നല്ല മുള്ളുള്ള മീൻ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഈ മീന് ഒരുപാട് മുള്ളാണ്. ഇക്കാക്കും അങ്ങനത്തെ മീൻ ഇഷ്ടമല്ല, ഒരുപാട് മുള്ളുള്ള മീനുകളൊന്നും ഇഷ്ടമല്ല. കഴിക്കാൻ നല്ല സിമ്പിളായിരിക്കണം. അങ്ങനത്തെ മീൻ ഇക്കാക്കും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ച് ഇതാണ് കേട്ടോ, ചോറ് മീൻ കറി മീൻ പൊരിച്ചതും പിന്നെ പയറുപ്പേരി. എന്നാൽ കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നു, അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പയറുപ്പേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പയറുപ്പേരിയും കുറച്ച് നമുക്കും കൂടി ഉണ്ടാവുമല്ലോ, അതുമാണ് അന്ന് ലഞ്ചായിട്ടുണ്ടായിരുന്നത്. നന്നായിണ്ടാ ശരിക്ക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇക്കാക്ക് എന്തായാലും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കുന്നത് തന്നെ. കാരണം എനിക്കങ്ങനെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ, പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ചോറ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അത്രക്കധികം ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ
ഇതാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതുപോലെ ഇനിയും വല്ല റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലാച്ച വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം മോൾക്ക് ചെറിയൊരു പനിയും ജലദോഷം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് അവൾക്ക് കുഴപ്പമില്ല, ഒന്ന് ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജലദോഷം അങ്ങോട്ട് വിട്ടു മാറണില്ല, എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ ഇൻഷാല്ലാ വേഗം തന്നെ എല്ലാം അപ്ലോഡ് ആക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സ്റ്റേ സേഫ്.